फ्रेंड्स यूट्यूब चानल स्वागत या डोण या फैशन डिजाइनर नम्बर यूट्यूब चानल पे वाच्मी वित् डोण ई चानल प्रधानमंत्री लेटस्ट फैशन ड्रेस न्यू डिजाइनस अदोपमेल्क उपकारप्रद वीडियोस उड़ा याग्रह निर्दय स्ने सपोर्ट या प्रतीक्ष इन या परचय ऐसा वीटल सीमान पेट फैंसी सारी आ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം। അഞ്ചര മീറ്റർ നീളമുള്ള ക്ലോത്ത് ആണ് നമ്മൾ സാരിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്। ഇതിനു വേണ്ടി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് സെമി ജൂട്ടിൽ വളരെ സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ക്ലോത്ത് ആണ്। ഫാൻസി സാരി ആയതുകൊണ്ട് തന്നെ ഞാൻ ഇത് വളരെ ഇടാനായിട്ടാണ് ഞാൻ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്। ഫ്രണ്ട് പോർഷനിൽ ഈ ഒരു വർക്കും ബോർഡർ വർക്കും ആണ് ഞാൻ ഇതിനെ ചെയ്തിട്ടുള്ളത്। ഈ ബ്ലൗസ് പീസിന്റെ സെയിം ക്ലോത്ത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇതിന്റെ ബോർഡർ ചെയ്തിട്ടുള്ളത്। ഇനി നമുക്ക് ഈ വർക്ക് എങ്ങനെയാ ചെയ്തെന്ന് നോക്കാം। ഒന്നേ മുക്കാൽ ഇഞ്ച് വീതിയിലാണ് നമ്മൾ ഈ ബോർഡർ സെറ്റ് ചെയ്തിട്ടുള്ളത്। നെറ്റിന്റെ ക്ലോത്ത് ആണ് ഇതിനെ വന്നിരിക്കുന്നത്। അപ്പോൾ അത് ഇതിലേക്ക് വരുമ്പോൾ ട്രാൻസ്പറന്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ സെയിം ഷേഡ് ഒരു ലൈനിംഗും കൂടി ഇതിന്റെ അടിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്। അങ്ങനെയാണ് ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്। ഈ ഒരു ഡിസ്റ്റൻസിലാണ് ഓൾറെഡി ഇതിന്റെ വർക്ക് വരുന്നത്। അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ഫില്ല് ചെയ്യാൻ വേണ്ടി സെയിം ഷേഡ് സാരിയുടെ സെയിം ഷേഡ് തന്നെ ഒരു ലൈസ് വാങ്ങിയിട്ട് ഈ ഡോട്ട്സ് എല്ലാം ഞാൻ സെപ്പറേറ്റ് കട്ട് ചെയ്തിട്ട് ഈ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താണ് ഇത് ഫുള്ള്। ഈ സാരിയുടെ ബോർഡർ ഒരു ഓൾ റൗണ്ട് വരുമ്പോൾ 10 മീറ്ററോളം വരും। ഈ 10 മീറ്ററും നമ്മൾ ഈ ലൈസിന്റെ ഈ ഡോട്ട്സ് എല്ലാം സെപ്പറേറ്റ് കട്ട് ചെയ്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു। ലൈസ് ഓൾറെഡി എൻ്റെ കയ്യിൽ ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ കാണിച്ചു തരായിരുന്നു। അതിപ്പോൾ നിങ്ങൾക്ക് എന്താ ബട്ടൺ ഹൗസിൽ പോയിട്ട് നിങ്ങൾക്ക് ഈ ഫാബ്രിക് ഗ്ലൂ എല്ലാം വാങ്ങുന്ന കൂടി ഇഷ്ടമുള്ള ഒരു ലൈസ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഏത് ഡിസൈൻ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ സെലക്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ ചെയ്തു കൊടുക്കാം। ഇനി നമുക്ക് ഫ്രണ്ട് പോർഷനിലെ വർക്ക് നോക്കാം। ഇതിനു വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയിട്ടുള്ളത് ഈ ഫ്ലവറും ഈ ബീഡ്സും ആണ്। ഈ ഫ്ലവറിന് 1.5 രൂപ 2 രൂപ ആ ഒരു റേറ്റ് ആണ് വരുന്നത്. ഈ ഫ്ലവർ ഞാൻ ഒരു 50 എണ്ണം വാങ്ങി. ഈ ബീഡ്സ് നമുക്ക് ഒരു പാക്കറ്റിന് വരുന്നത് 20 രൂപയാണ്, അതിൻ്റെ ഒരു പാക്കറ്റും വാങ്ങി. എന്നിട്ട് നമ്മൾ സാരി കറക്റ്റ് നമ്മുടെ പല്ലുമൊക്കെ കറക്റ്റ് ചെയ്തിട്ടതിന് ശേഷം ബാക്കിലേക്ക് ഇട്ടതിന് ശേഷം ആ ഫ്രണ്ട് പോർഷൻ കവർ ചെയ്ത് തന്നെ ഞാൻ ചോക്ക് കൊണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്തിട്ട് സിംഗിൾ ഫ്ലവർ ആദ്യം നമ്മളൊരു ടേബിളിൽ കറക്റ്റ് ആയിട്ട് ഇതുപോലെ തന്നെ മാർക്ക് ചെയ്തിട്ട് ടേബിളിൽ കറക്റ്റ് ആയിട്ട് വിരിച്ചിട്ടതിന് ശേഷം ജസ്റ്റ് സിംഗിൾ ഫ്ലവർ ആദ്യം ഒന്ന് വെച്ചു കൊടുത്തു നോക്കി. അപ്പോൾ അതിനത്ര ഭംഗി തോന്നിയില്ല എനിക്ക്. അപ്പോൾ ഇങ്ങനെ ഡിസ്റ്റൻസിൽ ഒരു 3 ഫ്ലവറും സിംഗിളും ഞാനിങ്ങനെ മിക്സ് ആക്കി വെച്ചതിന് ശേഷം നമ്മൾ ഈ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ അതിൻ്റെ കട്ട് പീസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ലീഫ് എല്ലാം ഞാൻ സെപ്പറേറ്റ് അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തു. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഈ ഫ്ലവർ എല്ലാം വെച്ച് ഈ ഫ്ലവർ നമ്മൾ സാധാരണ നീഡിൽ വെച്ചിട്ട് ജസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇത് ഫ്ലവർ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ ബീഡ്സ് ഒരെണ്ണമെടുത്ത് അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യും. അതിനുശേഷം ഈ ലീഫ് എല്ലാം സെപ്പറേറ്റ് എടുത്തിട്ട് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. സ്റ്റിക്ക് ചെയ്തു അതിൻ്റെ ബോർഡർ വർക്കും ആ ഫ്രണ്ട് പോർഷനിൽ വരുന്ന അത്രയും ഭാഗവും ഞാൻ ഈ ഫ്ലവർ സ്റ്റിച്ചും ചെയ്തു ബീഡ്സും വെച്ചിട്ട് ഇത് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തതുള്ളൂ. ഇത് ഫുള്ള് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇരുന്നിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ടൈം എടുക്കും. ഒരിക്കലും ഈ ഒരു ഫിനിഷിങ്ങും കിട്ടില്ല. കാരണം ഇത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ എന്തായാലും ഒരുപാട് ഫോൾഡുകൾ വീഴും ഇതിനകത്ത്. ഈ ഫ്ലവർ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ക്ലോത്ത് ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് അതിൽ ചെറിയ ചെറിയ ചുളിവുകൾ ഒരുപാട് വീഴുന്നുണ്ടായിരുന്നു. അവന് ഞാൻ ന്യൂസ് പേപ്പർ ഇൻസൈഡിൽ വെച്ചു കൊടുത്തതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്തത്. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ ന്യൂസ് പേപ്പർ എടുത്ത് കളഞ്ഞു. അപ്പോൾ ഇതിന് ഫോൾഡിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഫ്രണ്ടിലെ വർക്ക് ചെയ്തിട്ടുള്ളത്. സാരിയുടെ ബ്ലൗസ് ഇതാണ്. പ്രിൻസസ് കട്ടിലാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. പ്രിൻസസ് കട്ടില് ബാക്ക് ഓപ്പൺ കൊടുത്ത് ജുവൽ നെക്കാണ് ഇതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് നെറ്റിന്റെ ക്ലോത്ത് ആണ് കേട്ടോ ഇതിന് വരുന്നത്. അപ്പൊ ഈ ഒരു ഡിസൈൻസിലായിരുന്നു, നല്ല ഡിസൈൻസിലായിരുന്നു നമുക്ക് ഈ ക്ലോത്തിൽ ഓൾറെഡി വർക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നെക്കിൽ ഞാൻ ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ കട്ട് പീസിൽ നിന്ന് തന്നെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ കട്ട് പീസിൽ നിന്ന് ഞാൻ ഇതെല്ലാം ലീഫ് എല്ലാം സെപ്പറേറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു.
പിന്നെ ഈ ഒരു ഡിസൈൻ ഞാൻ മനസ്സിൽ കണ്ടതിന് ശേഷം ഇത് ഈ ലീഫ് ഓർ ലെയർ ഞാൻ ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു അതിനുശേഷം രണ്ടാമത്തെ ലെയർ ഞാൻ ഇതുപോലെ ഒരു ഡിസൈനിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു ഇതാണ് നമ്മൾ ഈ നെക്കിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് ഇനി സ്ലീവിലേക്ക് നമ്മൾ റൈറ്റ് ഹാൻഡിൽ റിഗാൾ പോർഷനിൽ നമ്മൾ ഈ സെയിം നെക്കിൽ ചെയ്ത സെയിം രീതിയിൽ തന്നെ നമ്മളിവിടെ ഇങ്ങനെ ഒരു ലെയറും ഇത് അതിനുശേഷം ഇങ്ങനെ നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നെക്സ്റ്റ് നമ്മൾ ചെയ്തിട്ട് സ്ലീവ് നമ്മൾ ചെയ്തിട്ടുള്ളത് ലൈനിങ് വെക്കാതെയാണ് കേട്ടോ നെറ്റിൽ വരുമ്പോൾ എനിക്ക് ലൈനിങ് വെക്കാതെ ചെയ്യുന്നതാണ് ഇഷ്ടം ബോഡിയിൽ മാത്രമേ ലൈനിങ് വെച്ചിട്ടുള്ളൂ അപ്പോൾ സ്ലീവ് ഫുൾ ഇതുപോലെ തന്നെ ഞാൻ നല്ല ഡിസൈൻസിലായിരുന്നു വർക്ക് വന്നിട്ടുണ്ടായിരുന്നത് അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്തു സ്റ്റിക്ക് ചെയ്ത് ഈ സെയിം വെച്ചിട്ട് തന്നെ ഞാൻ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു സ്ലീവിൻ്റെ എൻഡിൽ ഇതുപോലെ നമ്മുടെ നെക്കിലെ സെയിം രീതിയിൽ തന്നെ അതുപോലെ തന്നെ വെച്ചിട്ട് ഞാൻ സ്ലീവിൻ്റെ എൻഡിൽ ഡിസൈൻ ചെയ്ത് കൊടുത്തു ലെഫ്റ്റ് ഹാൻഡിൽ എന്താ പറയുക റിഗാൾ പോർഷൻ നമ്മൾ ചെയ്തിട്ടില്ല ഓൾറെഡി സാരി റിഗാൾ പോർഷൻ അങ്ങനെ തന്നെയുണ്ട് സാരി നമ്മൾ വൺ ലെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ പോർഷൻ കാണാനായിട്ട് ഒരു സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തിട്ടില്ല പിന്നെ ബാക്കി സ്ലീവിലാണെങ്കിൽ സ്ലീവിൽ ഫുള്ള് ഫില്ല് ചെയ്തിട്ട് വർക്കും കൊടുത്തു സ്ലീവിൻ്റെ എൻഡിലും കൊടുത്തു എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത് അപ്പം വീട് നമ്മൾ കാണുമ്പോഴേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ